അപ്പം റാഗി പൗഡർ വെച്ചിട്ട് സോഫ്റ്റും സ്മൂത്ത് ആയിട്ടുള്ള ഈ പഞ്ഞി പോലെയുള്ള പുട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. അതിനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെയാണ് ഇന്ന് നമ്മൾ കൂടുതലായിട്ട് പറയുന്നത്. ഇതിന് മുന്നേ പുട്ടുണ്ടാക്കി പണിപാളി പോയിട്ടുള്ളവർക്ക് വേണ്ടി കൂടെയാണ് ഇന്ന് ഈ പുട്ടിൻ്റെ റെസിപ്പി. സ്കിപ്പ് ചെയ്യാതെ മൊത്തം കണ്ടാൽ എല്ലാ ടിപ്സും പിടികിട്ടത്തുള്ളൂ. അപ്പം വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഹോപ്പ് യു ആർ ഓൾ ഫൈൻ ബൈ ദി ഗ്രേസ് ഓഫ് ഗോഡ്. നമ്മളിന്ന് ഒരു കുറ്റി പുട്ടിന് വേണ്ടി 1.5 cup, 1.5 cup റാഗി പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇത് റോസ്റ്റഡ് റാഗി പൗഡറാണ്, അഥവാ റോസ്റ്റഡ് അല്ലെങ്കിൽ ഒന്ന് ചൂടാക്കിയെടുത്താലും നന്നായിരിക്കും, ചൂടാക്കിയില്ലെങ്കിലും സാരമില്ല. അതിലേക്ക് നമ്മൾ 1/2 teaspoon, ചെറിയ സ്പൂണിന് 1/2 teaspoon, മാറിപ്പോരുത്, വലിയ സ്പൂൺ ടേബിൾ സ്പൂൺ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം ടീസ്പൂൺ, 1/2 teaspoon ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ അത് നനയ്ക്കാനായിട്ട് നമുക്ക് 1/2 cup വെള്ളമാണ് വേണ്ടത്. അത് ഒരുമിച്ച് ഒഴിക്കുകയല്ല, 3-4 പ്രാവശ്യമായിട്ട് കുറച്ച് കുറച്ച് ചേർത്ത് നന്നായിട്ട് പുട്ടുപൊടി നനച്ചെടുക്കണം. അധികം കട്ടയൊന്നും കെട്ടാതെ നനച്ചെടുക്കണം. ഒരുമിച്ച് ഒഴിക്കുകയല്ല, പല പ്രാവശ്യമായിട്ട് ഒഴിക്കണം. നനഞ്ഞു കഴിയുമ്പം ഇപ്പോൾ ലൈറ്റ് ബ്രൗൺ കളറല്ലേ പൊടിക്ക്, അത് കുറച്ചും കൂടെ നല്ല ഡാർക്ക് ബ്രൗൺ കളറിലേക്ക് മാറി വരും. അപ്പം നമുക്ക് പൊടി നനഞ്ഞു എന്ന് മനസ്സിലാക്കാം. ഇപ്പം കണ്ടോ, ഇത് ഡാർക്ക് ബ്രൗൺ കളറിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി കയ്യിലെടുത്ത് ഇങ്ങനെ ഒന്ന് പിടിച്ച് നോക്കണം. ഒരുമിച്ച് കൂടി വരികയാണ്, പിന്നെ നമ്മളത് പൊടിക്കുമ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞു പോവുകയാണെങ്കിൽ അതാണ് കറക്റ്റ് ആയിട്ടിരിക്കുന്നത്. അത് നമ്മൾ ഒരുമിച്ച് പിടിച്ചു കഴിഞ്ഞിട്ട് അത് പൊടിഞ്ഞു പോകാതെ തന്നെ അതുപോലെ തന്നെ കൂടിയിരിക്കുകയാണെങ്കിൽ കൂടുതൽ വെള്ളം ഉണ്ടെന്നാണ് അതിനർത്ഥം. അഥവാ ഒരുമിച്ച് ഇങ്ങനെ ഒരു ബ്ലോക്ക് ആക്കാൻ പറ്റുന്നില്ലെങ്കിൽ വെള്ളം കുറവാണെന്നുമാണ് അതിനർത്ഥം. അപ്പോൾ ഇനി ഇതിനകത്ത് കട്ടകളുണ്ടെങ്കിൽ നമുക്കത് ഒന്ന് മാറ്റാനായിട്ട് ഒന്നുകിൽ മിക്സിക്കകത്തൊന്ന് അടിച്ചാൽ മതിയാവും, അല്ലെങ്കിൽ നമ്മുടെ കണ്ണാപ്പയുണ്ടല്ലോ, കിഴുത്ത പാത്രം എന്ന് പറയുന്നത്, അതിനകത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഈ കട്ടകളൊക്കെ മാറ്റിയെടുക്കാവുന്നതാണ്. നമ്മൾ അരിയൊക്കെ വാരി വെക്കുന്ന ആ കിഴുത്ത പാത്രത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അതിൽ കൂടെ ഒന്ന് അരിച്ചെടുത്താലും നമുക്ക് ഈ കട്ടകളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. എന്തായാലും ഞാൻ മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കുകയാണ് കട്ടകൾ മാറ്റാനായിട്ട്. അതിന് ഡ്രൈ ഗ്രൈൻഡർ മിക്സി ഉണ്ടല്ലോ, അത് എടുക്കുന്നതായിരിക്കും നല്ലത്. ഡ്രൈ ഗ്രൈൻഡർ ആണെന്ന് പറഞ്ഞാലും അതായത് നമുക്ക് ഫാസ്റ്റ് സ്പീഡിൽ പറ്റത്തില്ല, നമുക്ക് പൾസിലിട്ട് ഒരു 2-3 സെക്കൻഡ് നിർത്തി നിർത്തി 2-3 പ്രാവശ്യം കറക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള പോലെ സോഫ്റ്റായിട്ട് ഈ പൊടി മാറിക്കിട്ടുന്നതാണ്. ഇത് കണ്ടോ, ഇപ്പം നന്നായിട്ട് അതൊന്ന് കറക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഈ പൊടി നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. അധികം കട്ടകളൊന്നും തന്നെ ഇല്ല. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/2 മുറി തേങ്ങാ തിരുമ്മിയത്. പിന്നെ നമുക്കിത് പുട്ടുകുറ്റിയിലേക്ക് ഫില്ല് ചെയ്യാം. തേങ്ങയും പൊടിയും മാറി മാറി പല ലെയറായിട്ട് ഇടുക, 2, 3, 4 ലെയറായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇടാം. പുട്ടുകുറ്റിയുടെ ചില്ലിടാനായിട്ട് മറന്നു പോകല് കേട്ടോ. പണ്ടത്തെ ഒരു ബോബനും മോളിയും കാർട്ടൂൺ ഓർമ്മ വരുന്നുണ്ട്. അവർ രണ്ടും കൂടെ പുട്ടുണ്ടാക്കാൻ പോയി, ചില്ലിടാൻ മറന്നു പോയിട്ട് പറഞ്ഞു, അയ്യോ ഇവിടുന്ന പുട്ടല്ല ഇത് തിന്നുകയാണല്ലോ, പെരുവയറൻ കുറ്റിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ ഒന്നും ചെയ്യാതെ ചില്ലിട്ടിട്ട് വേണം ഫില്ല് ചെയ്യാനായിട്ട്. ഇവിടെ ഇപ്പം ഞാനൊരു 3 ലെയറായിട്ടാണ് പൊടിയും തേങ്ങാപ്പീരയും ഇട്ടു കൊടുക്കുന്നത്. ഒത്തിരി അമക്കിയൊന്നും ഫില്ല് ചെയ്യരുത്, ചെറുതായിട്ടൊന്ന് വാരിയിടുക മാത്രമേ ചെയ്യാവുള്ളൂ. പ്രസ് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ ഏറെ അരിക്കത്തില്ല, സ്റ്റീമൊക്കെ ബ്ലോക്കായിട്ട് പുട്ടെല്ലാം കൂടെ പൊങ്ങിയൊക്കെ പോരും. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ള പല കേസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് വേണം ഇടാനായിട്ട്, ലൂസായിട്ട് തന്നെ ഇരിക്കണം പുട്ടുപൊടി, അമക്കി അമക്കി ഇടരുത്. പിന്നെ പുട്ടുണ്ടാക്കാൻ നേരവും നമ്മൾ ശ്രദ്ധിക്കണം, അത് അന്നേരം പറഞ്ഞു തരാം എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന്. ഇപ്പം നമ്മൾ 1/2 cup പൊടി എടുത്തിരിക്കുന്നത് ഒരു പുട്ടിനുള്ള പൊടിയായിരിക്കും, കറക്റ്റ് ഒരു പുട്ട് അതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കി കിട്ടും. അപ്പം നമ്മളത് നിറച്ചിട്ടുണ്ട്, ഇനി അടച്ചു വെക്കാം. പിന്നെ നമ്മൾ പുട്ടുകുടത്തിൽ വെള്ളം എടുക്കണം, വെള്ളം അത് ബോയിൽ ചെയ്യണം. ആദ്യം ഈ പുട്ടുകുറ്റി വെക്കുന്നതിന് മുന്നേ തന്നെ കുടത്തിൽ വെള്ളം ബോയിൽ ചെയ്തിരിക്കണം, നല്ലപോലെ വെള്ളം വേണം. നമ്മുടെ അരി പുട്ടിനേക്കാളും ഈ റാഗി പുട്ടിന് കുറച്ച് കൂടുതൽ നേരം വേവുണ്ട്, അതുകൊണ്ട് നന്നായിട്ട് വെള്ളം വേണം. നമ്മളത് ബോയിൽ ചെയ്യുന്ന വെള്ളം നമ്മൾ ഹൈ ഫ്ലെയിം ആയിരിക്കുമല്ലോ, അത് കഴിഞ്ഞ് ഫ്ലെയിം കുറച്ച് വെച്ചൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വേണം അത് നമുക്ക് പിന്നെ കുക്ക് ചെയ്യാനായിട്ട്. 5 മിനിറ്റ് എടുക്കും ഇതിനകത്ത് സ്റ്റീം വരാനായിട്ട്. ഇങ്ങനെ സ്റ്റീം വന്നു കഴിഞ്ഞ് പിന്നെ ഒരു 5 മിനിറ്റും കൂടെ കുക്ക് ചെയ്തിട്ട് വേണം നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാനായിട്ട്.
അപ്പം നമ്മുടെ റാഗി പുട്ട്, സോഫ്റ്റ് സ്മൂത്ത് പഞ്ഞി പോലെയുള്ള റാഗി പുട്ട് റെഡി ആയിട്ടുണ്ട്. ആർക്കായാലും ഇഷ്ടപ്പെടും. നമുക്കിതിൻ്റെ കൂടെ ഇറച്ചിക്കറിയോ കടലക്കറിയോ ഇഷ്ടമുള്ള പോലെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ പഴം, പുഴുങ്ങിയ പഴം ഒക്കെ ചേർത്ത് കഴിക്കാം. പിള്ളേർക്ക് പഴത്തിൻ്റെ കൂടെ ആയിരിക്കും ഇത് ഇഷ്ടപ്പെടുന്നത്. ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലോ റാഗിയുടെ, അതെല്ലാ പിള്ളേർക്കും ഇഷ്ടപ്പെടണം എന്നില്ല. അപ്പോൾ പഴത്തിൻ്റെ കൂടെ ആണെങ്കിൽ അവർക്ക് നന്നായിട്ട് കഴിക്കും. അപ്പോൾ ഇന്നത്തെ ഈ റാഗി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തോന്നുന്നു. ഇത് പ്രോട്ടീൻ റിച്ച് ആണ്, അതുകൊണ്ട് ഡയബറ്റീസ് പേഷ്യൻസിനും വെയ്റ്റ് ലോസുകാർക്കും ഒക്കെ പറ്റിയ ഒരു ഐറ്റമാണ് ഇത്. ഡെയിലി നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫുഡ് ഐറ്റമാണ് റാഗി പുട്ട് എന്ന് പറയുന്നത്. ഇന്ന് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനും കിട്ടും. താങ്ക് യു ഫോർ വാച്ചിങ് ടുഡേയ്സ് വീഡിയോ. ഉടൻ തന്നെ വേറെ ഒരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവരും സുഖമായും ക്ഷേമമായും ഇരിക്കണം. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. വിത്ത് ലവ്, മെറിൻ ടീച്ചർ.